أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم وفي العالمين إنك حميد مجيد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين اهتدوا زادهم هدى وآتاهم تقواهم صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بارك الله لنا ولكم بالقران الكريم ونفعنا واياكم بالايات وذكر الحكيم وعصمنا واياكم برحمته من الشيطان الرجيم اما بعد ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മളിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ വിടപറഞ്ഞു പോയ മഹാരഥന്മാരായ അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ, അവരുടെയൊക്കെ ഹക്കിജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട, അള്ളാഹു അംഗീകരിക്കുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, സാധുക്കളായ അടിമകളിൽ അള്ളാഹു നമ്മളെ ഏവരെ ഉൾപ്പെടുത്തി തരട്ടെ. റഹ്മത്തുക്കയ റഹ്മൻ റഹീമി. സുൽഹിജ്ജ 13. മഹാനായ ഖായിദുൽ ഖൗം, ഖായിദ മില്ലത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നവ്വർ അള്ളാഹു മർക്കദ, മഹാൻ ഈ ലോകത്തോട് വിടപറഞ്ഞ ദോഷമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്മരിക്കാതിരിക്കാൻ നമ്മൾ കൊണ്ട് പറ്റില്ല, ഓർക്കാതിരിക്കാൻ, ഓർമ്മിക്കാതിരിക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മളടങ്ങുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുരുഷായുസ് മുഴുവനും പരിപൂർണമായിട്ട് സമർപ്പിച്ചൊരു മഹാനായ വ്യക്തിത്വമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നബ്ബർ അള്ളാഹു മർക്കദ. തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. തങ്ങൾ ചെയ്തു വെച്ച, തങ്ങൾ തുടങ്ങി വെച്ച ഒരുപാട് സംരംഭങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലങ്ങൾ, ഒരു വൃക്ഷത്തായി നടന്നവർക്കതൊക്കെ ലഭിക്കുന്നില്ലെങ്കിലും പിൽക്കാലത്ത് വരുന്നവർക്ക് അതിൻ്റെ കായികനികൾ ലഭിക്കുന്നത് പോലെ അന്ന് തങ്ങൾ നട്ടുവളർത്തിയ ഒരുപാട് കാര്യങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡടക്കം തങ്ങളുടെ സമാരംഭം കുറിച്ച ഒരുപാട് സംരംഭങ്ങൾ, സമസ്തയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ 1945 കാര്യവട്ടം സമ്മേളനത്തിൽ ഒരു തങ്ങൾ നടത്തിയ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിലൂടെ സമസ്തയുടെ നേതൃരംഗത്തേക്ക് തങ്ങൾ കടന്നു വരികയാണ്. 1949 കോഴിക്കോട് മുദാക്കര പള്ളിയിൽ വെച്ച് നടക്കുന്ന സെപ്റ്റംബർ 1 നടന്ന യോഗത്തിൽ ആദരണീയരായ പ്രവൺ ഉസ്താദിൻ്റെയും അബ്ദുൽ ബാരി ഉസ്താദിൻ്റെയും നിർദ്ദേശപ്രകാരം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അധ്യക്ഷനാവുകയും തുടർന്ന് സമസ്ത രൂപീകരണത്തിന് നടന്നിട്ടുള്ള പ്രഥമ യോഗങ്ങളിൽ മുഴുവനും തങ്ങൾ കൊണ്ടുവന്ന് അധ്യക്ഷ നിർത്തുകയും തങ്ങളുടെ പ്രാർത്ഥനയിലൂടെ സമാരംഭം കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഭാവികളും അതിൻ്റെ കായികനികളും ഭക്ഷിക്കുകയും ചെയ്യുന്ന നമ്മൾക്ക് അത് നട്ടു വളർത്തിയത് ആരാണ്, അതിന് വിത്ത് പാകിയവരെ കുറിച്ച് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവെ, പരിശുദ്ധവരുടെ പരിശുദ്ധരായ തങ്ങളവരുടെ ദരജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആദരണീയരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നമ്മളിൽ ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യനാണ്. നമുക്ക് മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പിന്നീട് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിലേക്ക് വരികയും അതിൻ്റെ ട്രഷററായിട്ട് തങ്ങളവറുകൾ മാറുകയും ചെയ്യുകയാണ്. ആ ഒരു കാലൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുമോ? മാത്രമല്ല, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ തങ്ങളെക്കുറിച്ച് പരിചയമുള്ള ആളുകൾ പറയുന്ന വല്ലാതെ വിനയാനീതനായൊരു മനുഷ്യനായിരുന്നു എന്നാണ്. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദു റസൂലുള്ളാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഖൗമി ഖാദിമുഹു, ഒരു ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ, ഖാദിമുഹോ, ആ ഉമ്മത്തിൻ്റെ സേവകനാവണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൽ മുഴുക്ക് കാണാൻ പറ്റിയൊരു മനുഷ്യനായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ.
ഒരു ഉമ്മത്തിൻ്റെ നേതൃത്വം, അതാണ് സമുദായം. തങ്ങളെ സയ്യിദുൽ ഖൗമെന്നും ഖായിദെ മില്ലത്തെന്നും ഖായിദുൽ ഖൗമെന്നൊക്കെ വിളിക്കാൻ കാരണം. പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ചൊരു പ്രതിപാദ്യം, ഒരു പരാമർശം വന്നിട്ടുണ്ട്. വത്തബഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ, ഇബ്രാഹീമിയ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരണം. ഇബ്രാഹിം നബി ഒരു വ്യക്തിയാണ്, പക്ഷെ ഖുർആൻ പറഞ്ഞു മില്ലത്ത ഇബ്രാഹിമിനെ, വത്തബഉ മില്ലത്ത ഇബ്രാഹിം. ഇബ്രാഹിം നബി ഒരു സമുദായത്തിനോടാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഖായിദെ മില്ലത്ത്, ഖായിദുൽ ഖൗം എന്നൊക്കെയും വിളിക്കപ്പെടുന്ന ഒരു ഖൗമിൻ്റെ ഖായിദായിട്ട് മാറി സയ്യിദ് അബ്ദുറഹ്മാൻ വഫക്കി തങ്ങൾ നബ്ബറല്ലാഹു മർക്കദ. തങ്ങൾ അത്രയധികം വിനയാന്വിതനായിരുന്നു എന്നാണ്, ഒരു സ്ഥാനമാനവും മോഹിക്കാത്തൊരു മനുഷ്യനായിരുന്നു. നടക്കുന്ന സമയങ്ങളിൽ മുഴുവനും തല താഴേക്ക് ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് എപ്പോഴും കണ്ണുകൾ മണ്ണിലേക്ക് മാത്രം പതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മഹാനായ വ്യക്തിത്വമാണ്. ആരെ കണ്ടാലും ആ മുഖത്തൊരു പുഞ്ചിരി വിടരാറുണ്ടായിരുന്നു. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രഥമഘട്ടത്തിൽ 17 ഉലമാക്കൾ ചേർന്നിട്ട് ഓരോ രൂപയും പറവൺ ഉസ്താദ് അടക്കമുള്ളവർ അല്പം ചില നാണയ തൊട്ടുകൾ സംഭാവന ചെയ്തിട്ടൊരു മുതൽ കൂട്ടുണ്ടാക്കി ആദ്യത്തെ ഒരു ക്യാപിറ്റൽ, ഒരു എന്തെങ്കിലും ഒരു ആസ്തി ഉണ്ടാക്കണമെന്ന രീതിയിൽ ഒരു പ്രഥമ തുക സംരംഭിക്കുക. അത് സമാഹരിക്കുകയും അത് എവിടെയും എത്തില്ലെന്ന് തോന്നിയപ്പോൾ മഹാനായ വഫക്കി തങ്ങളുടെ നിർദ്ദേശപ്രകാരം പറവൺ ഉസ്താദ് അടക്കമുള്ളവരെ, അന്നത്തെ പ്രഗത്ഭരായ എന്താ പറയുക തലയെടുപ്പുള്ള ഉലമാക്കളെ ചേർത്തുകൊണ്ട് കൊയിലാണ്ടിയിൽ ഒരു മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കുക. എന്നിട്ട് ആ പ്രഭാഷണ പരിപാടിയിലൂടെ ഒരു പിരിവ് നടത്തി നമ്മൾ ഇന്ന് കാണുന്ന വഅദിൻ്റെ സദസ്സുകളിലും പ്രഭാഷണ വേദികളിലും നമ്മളൊരു പിരിവ് ഒരു ബക്കറ്റുമായിട്ട് ഉസ്താദുമാർ പറയുമ്പോൾ പിരിക്കുമ്പോൾ അതിന് തുടക്കം കുറിച്ചത്, അതിലൂടെ പിരിക്കുന്നത് മുഴുവനും ഒന്നെങ്കിൽ മദ്രസക്ക് അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന് തുടക്കം കുറിച്ചത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. തങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ബുദ്ധിയാണ്, ആ ഒരു പ്രഭാഷണം നടത്തി കൊയിലാണ്ടിയിൽ ചരിത്ര പ്രസിദ്ധമായ വഴവ് പരിപാടികൾ അതിൻ്റെ തുടർച്ചയായി ഇന്ന് മുഴുവൻ കാണുന്ന കേരളത്തിൻ്റെ മലബാറിൻ്റെ ഏരിയകളിൽ കാണുന്ന മതപ്രഭാഷണ പരിപാടികളൊക്കെയും ഇന്ന് ഒരു മദ്രസക്കോ ഒരു പള്ളിക്കോ ഒരു സംരംഭത്തിനോ വേണ്ടിയിട്ട് നടത്തുമ്പോൾ അന്ന് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടിയിട്ട് തങ്ങൾ നടത്തി, അതിലൂടെ കിട്ടിയ ഒരു തുക അത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരമാവധിയിലേക്ക് തങ്ങൾ കൊടുക്കാൻ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ബോർഡ് പുസ്തകങ്ങളൊക്കെ നേരിട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയാണ്. ഡിപ്പോയിലൂടെ വിതരണം ചെയ്യാനും വിദ്യാഭ്യാസ ബോർഡ് തന്നെ പുസ്തകങ്ങൾ അടിച്ചിറക്കാനും പ്രസിദ്ധീകരിക്കാനും തങ്ങൾ നിർദ്ദേശം കൊടുത്തു. അതിലൂടെ കിട്ടുന്ന വരുമാനവും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാറ്റിലേക്കാളും ഉപരി തങ്ങളൊരു വല്ലാത്തൊരു കാര്യദർശിയും ദീർഘ വീക്ഷണമുള്ളൊരു മഹാനായിരുന്നു എന്നുള്ളതാണ്. കാലേക്കുട്ടി കാണാൻ തങ്ങൾക്ക് കൊണ്ട് കഴിയും. അവിടുത്തെ വഫാത്ത് പോലും നമ്മളോട് അതാ പറയുന്നത്. ഉലമാക്കൾ ദീനിന് വേണമെന്ന് തോന്നൽ തങ്ങളിലേക്ക് വന്നപ്പോഴാണ് 1954 കാലഘട്ടത്തിൽ താനൂർ ഇസ്ലാഹുലുലൂം സമസ്ത ഏറ്റെടുക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സമസ്ത മുന്നോട്ട് വരാനും തങ്ങൾ നിർദ്ദേശിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപനം ഏറ്റെടുക്കുകയാണ്. താനൂർ ഇസ്ലാഹുൽ ഉലൂം എന്ന് പറയുന്ന മതസ്ഥാപനം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്തുകൊണ്ട് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ ഉലമ ഇവിടെ കടന്നു വരണം. ഉലമാക്കളില്ലാതെ പിന്നെങ്ങനെയാണ് ഈ ഉമ്മത്തിനൊരു ഒരു നേതൃത്വം ഉണ്ടാവുക, ഈ ഉമ്മത്തിനെ വഴികാട്ടാൻ പിന്നെ ആരുണ്ടാകും എന്നുള്ളൊരു ദീർഘവീക്ഷണം തങ്ങളിലൂടെ വരികയാണ്. തങ്ങൾ കേവലം ഒരു എന്താ പറയുക ഒരു മതത്തിൻ്റെ മാത്രമായിരുന്നില്ല പഠിച്ച്, നമ്മുടെ മക്കൾ പഠിച്ചു വളർന്നു വലുതാവണമെന്ന എല്ലാ നിരക്കും MES കോളേജ് ഏറ്റെടുക്കാൻ തങ്ങളുടെ നിർദ്ദേശം വന്നു. അതിൻ്റെ പ്രഥമ കാലഘട്ടത്തിലൊക്കെ തങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് MESന്റെ പ്രവർത്തനങ്ങളിൽ തീർത്തും ബൗദ്ധികതയും തീർത്തും അത്തരത്തിലുള്ള ലൗകികമായ കാര്യങ്ങളും മാത്രം കുമിഞ്ഞുകൂടിയപ്പോൾ തങ്ങൾ പതുക്കെ അതിൽ നിന്ന് പിന്മാറാണ്. സമസ്തയും പിന്മാറുന്നു, തങ്ങളും പിന്മാറുന്നു. രണ്ടുപേരുടെയും രാജി സമസ്ത ഒഴിവാക്കിയെന്നും തങ്ങളുടെ രാജിയും പ്രസിദ്ധീകരിച്ചു വന്നത് ഒരേ ഒരു സമയത്താണ്. അന്ന് EMS പ്രഖ്യാപിച്ച ഒരു പ്രസ്താവനയും പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ആത്മീയതയോടുകൂടെ ഭൗതികതയെ കൂട്ടിക്കലർത്തുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, മറിച്ച് വിജ്ഞാന സമ്പാദനം അതുപറ്റും, വിജ്ഞാനം നേടിയെടുക്കുന്നതിൽ കുഴപ്പമില്ല, ലക്ഷ്യം മാത്രമല്ല മാർഗവും നന്നാവണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെയും അങ്ങനെയൊരു വീക്ഷണത്തിൻ്റെയും ഉടമയായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അത് EMS തന്നെ ഉദ്ധരിച്ച വാക്കുകളാണ്. നിങ്ങൾ നോക്കി അങ്ങനെ എല്ലാ നിലക്കും
ഒരു പണ്ഡിതൻ എന്നതിലുപരി ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ച മനുഷ്യനായിരുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. കൊയിലാണ്ടിയിൽ ഇന്ന് അവരുടെ ബാഫക്കി കുടുംബങ്ങൾ മുഴുവനും അവിടുത്തെ പാരമ്പര്യത്തിൻ്റെയും അവിടുത്തെ തുടർച്ചയുമാണ്. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന 37-ാമത്തെ കണ്ണിയാണ് മഹാനായ ബാഫക്കി തങ്ങളുടെ വാപ്പ സെയ്ദ് അബ്ദുറൽ അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങൾ എന്നവർ. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ തങ്ങൾക്ക് ദീർഘവീക്ഷണമായിരുന്നു. തങ്ങൾ വഫാത്താകുമ്പോൾ എൻ്റെ മരണവും എൻ്റെ വഫാത്തും എൻ്റെ വഫാത്തിൻ്റെ ശേഷമുള്ള എല്ലാ കർമ്മങ്ങളും വളരെ സുരക്ഷിതത്വവും ആവണമെന്നൊരു നിർബന്ധം തങ്ങൾക്കുണ്ട്. ഏറ്റവും പരിശുദ്ധമായ മണ്ണിൽ 1973 ജനുവരി 19 ദുൽഹിജ്ജ 13 ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് പരിശുദ്ധ മക്കയിൽ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബീവിയുടെ ചാരത്ത് മഹാനായ മക്കയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അബ്ദുൽ അലവി മാലിക്കി എന്നിവരുടെയും ചാരത്തായിക്കൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുകയാണ് മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. എൻ്റെ മുഅ്മിനീങ്ങളെ, എന്തൊരു തൗഫീഖാണത്! നിങ്ങൾ നോക്കി, എന്തൊരു തൗഫീഖാണ്! അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ 17-ാമത്തെ ആയത്താണ്. بسم الله الرحمن الرحيم والذين اولوا بباغم اهتدوا അവർക്ക് സന്മാർഗം ലഭിക്കുമ്പോൾ സാദഹും ഹുദൻ അവർക്ക് അല്ലാഹു ഹിദായത്തിന് ഏറ്റുകൊടുക്കും വആതാഹും തഖ്വാഹും അവർക്ക് അല്ലാഹു തഖ്വയും കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ ആ മഹാന്റെ മുഹബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഹിദായത്തുള്ള ആളുകൾക്ക് അള്ളാഹു തങ്ങുക ഏറ്റുകൊടുക്കും. ആ മനുഷ്യൻ കണ്ടില്ലേ, നമ്മുടെ മണ്ണിൽ, മലബാറിൻ്റെ കേരളത്തിൻ്റെ കേരളക്കരയുടെ മണ്ണിൽ ജീവിക്കുകയും വളരുകയും പക്ഷെ വഫാത്തിലേക്ക് അള്ളാഹു തആല മനുഷ്യന് കൊടുക്കുന്നത് ഏറ്റവും ഖൈറായ മണ്ണിൽ വെച്ചുകൊണ്ട് അന്ത്യ ഉറങ്ങുന്നതോ ഏറ്റവും നല്ല ഒരു മഖാമിൽ തന്നെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല മഹാന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൽ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് താഴ്മ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു മനുഷ്യനാണ്. നിങ്ങൾ വിനയം കാണിക്കണം. ഒരു വാപ്പ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്ന നിലയിലും വളരെയധികം താഴ്മയും വിനയും ജീവിതത്തോട് ചേർത്ത് വെച്ചൊരു പ്രഗത്ഭനായ പണ്ഡിതൻ. കണ്ടോ, സ്ഥാനമാനങ്ങളൊക്കെ തങ്ങളെ തേടി വന്നിട്ടുണ്ട്, തങ്ങളൊന്നും തേടി അങ്ങോട്ട് പോയിട്ടില്ല. അത് ഇന്നത്തെ കാലത്തുള്ള ഒരുപാട് ആളുകൾക്ക് മാതൃകയാണ്. നമ്മളിന്ന് സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും വേണ്ടിയിട്ട് പരസ്പരം പോരടിക്കുകയും മൽപ്പിടുത്തം നടത്തുകയും ചെയ്യുമ്പോൾ തങ്ങളിലേക്ക് വന്നിട്ടുള്ള എല്ലാ സ്ഥാനമാനങ്ങളെയും ബറക്കത്തിന് വേണ്ടിയോ നേട്ടെടുത്തിട്ട് തങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളത് കൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരു കിരീടം അണിഞ്ഞ് നടക്കണം എന്നുള്ളൊരു വ്യാമോഹമൊന്നും തങ്ങൾക്കുണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കി, ഒരുപാട് മാതൃകയാണ്. എന്നെ കൊണ്ട് കഴിയില്ല, ഞാനതിന് യോഗ്യനല്ലെന്ന് തങ്ങൾ പറഞ്ഞ പലപ്പോഴുമുള്ള ഘട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഖാഇദുൽ ഖൗമെന്ന് ഈ മണ്ണും ഈ കാണുന്ന മനുഷ്യർ മുഴുവരും ആ മനുഷ്യനെ ഒരേ സ്വരത്തിൽ സ്നേഹത്തോട് ചേർത്ത് വിളിച്ചത്. തങ്ങളെല്ലാവരോടും സ്നേഹം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അടുത്താണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച അള്ളാഹു അവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ, അവരുടെ ബർസഖയ ലോകം അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കട്ടെ. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാനോളം പുകഴ്ത്തും. കാരണം അതൊരു ഒരു മനുഷ്യൻ എന്നതിലുപരി ഈ ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് ജീവിച്ച ആളാണ്. കണ്ടോ, ലോകം മുഴുവനും പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ വാഴ്ത്തും. വാഴ്ത്താതിരിക്കാൻ കഴിയില്ല, കാരണം ആ ജീവിതം അങ്ങനെയാണ്. എന്നാൽ അവരെയൊക്കെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. കണ്ടില്ലേ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ താഴ്മ കാണിക്കാൻ പഠിപ്പിച്ച ഒരു വല്ലാത്തൊരു പ്രഗത്ഭനായ മനുഷ്യനാണ്. നിങ്ങൾ താഴ്മ കാണിക്കണം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരവിടത്തേക്ക് കടന്നു വന്നാലും മുഖം ചുളിക്കാറില്ല. തങ്ങളെ പ്രയാസപ്പെടുത്തി ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തങ്ങൾക്ക് പ്രയാസമാവുന്ന ഒരുപാട് സംഭവങ്ങൾ കുടുംബത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ഒരാളൊരു ഉദ്യമത്തിന് പുറപ്പെടുമ്പോൾ അയാൾ വിമർശിക്കപ്പെടും, അയാൾ ചോദ്യം ചെയ്യപ്പെടും, അയാൾ പരിഹസിക്കപ്പെടും. ഇതൊക്കെ നമ്മുടെ ചരിത്രം നൽകുന്ന പാഠങ്ങളാണ്. പക്ഷെ അതൊക്കെയും തരണം ചെയ്തുകൊണ്ട് തങ്ങളെ ദ്രോഹിച്ചവരോട് പോലും പുഞ്ചിരികൊണ്ട് മറുപടി കൊടുത്തൊരു മനുഷ്യനാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. കണ്ടില്ലേ, എല്ലാവർക്കും നിറപുഞ്ചിരിയോടുകൂടെ മാത്രം മറുപടി കൊടുത്ത ഒരാളോടും ആ മനസ്സിൽ മരണം വരെ, വഫാത്ത് വരെ വിദ്വേഷമോ പകയോ ഉണ്ടായിട്ടില്ല. ഒരാളോട് പലയിടങ്ങളിൽ പല ആളുകൾ ചോദിച്ചതാണ് തങ്ങളോട്, തങ്ങൾ അപ്പോഴൊക്കെ മറുപടി കൊടുത്തത് എല്ലാവരും എല്ലാവരോടും എനിക്കിഷ്ടം, സ്നേഹമുള്ളൂ, ഒരാളോടും എനിക്ക് പകയില്ല,
ഹിജ്റയുടെ 8 വർഷം മക്ക മുസ്ലിമീങ്ങൾ കീഴടക്കിയ സമയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഈ മുഹമ്മദ് അൽ യൗമു യൗമുൽ മർഹമ, കാരുണ്യത്തിന്റെ ദിവസമാണ്, എന്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല, നിങ്ങൾക്കൊക്കെ ഞാൻ മാപ്പ് തന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ രക്തം വരുന്ന ശരീരമല്ലേ, അതേ രക്തത്തിൽ പിന്നെ എങ്ങനെയാണ് ഒരു അംശമെങ്കിലും ഒരു മനുഷ്യനോട് ദേഷ്യം തോന്നാൻ പറ്റുക? അള്ളാഹു തആല അവരെയും നമ്മളെയൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, പാഠം ഉൾക്കൊള്ളുക, അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ. അവരൊക്കെ വഫാത്തായാലും ജീവിക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ടാണ് ആ പരിശുദ്ധ മണ്ണിൽ ആ മനുഷ്യൻ ഇന്ന് അന്തി ഉറങ്ങുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ കുല്ലി അമലിൻ യുഖർബുനാ ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹവും നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും അതിലേക്ക് എടുക്കാനുള്ള കാര്യങ്ങളും ഞാൻ ചോദിക്കുന്നുവെന്ന് മഹാരഥന്മാരായ ഉലമാ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയാണത്. اللهم اجعلنا منهم صلوا على النبي المصطفى المختار محمد وآله اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد.